ഇന്ന് ഷാൽ വോയിസിനൊപ്പം നമ്മൾ അപസമായോജനം, മാൾ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഡിഫെൻസ് മെക്കാനിസം, ഈ ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും എൽ പി യു പി കേഡറ്റ് പരീക്ഷകൾക്കൊക്കെ ഒരു മാർക്ക് വരാറുണ്ട്. പലപ്പോഴും പലർക്കും അത് കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശദീകരിച്ച് തന്നെ ഈ ഏരിയ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് പഠിച്ചു നോക്കാം എന്താണ് മാൾ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. അതായത് പിരിമുറുക്കങ്ങളെയും അഭിലഷണീയമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ അബോധ മനസ്സ് ചില വ്യവഹാര മാതൃകകൾ, അതായത് ബിഹേവിയറൽ പാറ്റേൺസ് അവലംബിക്കും. ബോധ മനസ്സ് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും മനസ്സിനെ സംരക്ഷിച്ചു നിർത്താനുള്ള അബോധ മനസ്സിൻ്റെ ഇടപെടലുകളാണ് ഇത്തരം ക്രിയാതന്ത്രങ്ങൾ, അതായത് ഡിഫെൻസ് മെക്കാനിസം. ഇനി ഞാൻ പ്രധാനപ്പെട്ട പ്രതിരോധ തന്ത്രങ്ങൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരിക. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ യുക്തീകരണം. എന്താണ് യുക്തീകരണം? ഇതിൻ്റെ ഉദാഹരണമൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരു വ്യക്തി തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന കുറവുകൾക്കോ വീഴ്ചകൾക്കോ കുറ്റങ്ങൾക്കോ മറ്റൊരാളിലോ അല്ലെങ്കിൽ സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരവസ്ഥയിലോ കാരണം ആരോപിക്കുന്ന ഒരു രീതിയാണ് യുക്തീകരണം എന്ന് പറയുന്നത്. തെറ്റുകളെ ന്യായീകരിക്കുകയും അതിൻ്റെ കാരണം സാമൂഹികാംഗീകൃതമായ മറ്റൊരിടത്തേക്ക് ആരോപിക്കുകയും ചെയ്യുക എന്നർത്ഥം. ഒന്നും കൂടെ, ഒരു വ്യക്തി തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന കുറവുകൾക്കോ വീഴ്ചകൾക്കോ കുറ്റങ്ങൾക്കോ മറ്റൊരാളിലോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരു അവസ്ഥയിലോ കാരണം ആരോപിക്കുന്ന ഒരു രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? യുക്തീകരണം. ഓക്കെ. തെറ്റുകളെ ന്യായീകരിക്കുകയും അതിൻ്റെ കാരണം സാമൂഹികാംഗീകൃതമായ മറ്റൊരിടത്തേക്ക് ആരോപിക്കുകയും ചെയ്യുന്നതാണെന്ത്? യുക്തീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചല്ലോ. ഇനി നോക്കൂ, ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കൂ. പരീക്ഷയിൽ തോറ്റതിന് ചോദ്യ നിലവാരം കൂടിയതാണെന്ന് കാരണം പറയുന്നു. ഇത് ഏതുതരം ഡിഫെൻസ് മെക്കാനിസമാണ്? പരീക്ഷയിൽ തോറ്റതിന് ചോദ്യത്തിൻ്റെ നിലവാരം കൂടിയതാണെന്നൊരു കുട്ടി പറയാണ്, അതവൻ്റെ യുക്തീകരണമാണ്. അതുപോലെ കയ്യക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുന്നു. കയ്യക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുന്നു. ഇത് അവൻ്റെ യുക്തീകരണമാണ്. ക്ലാസ്സിൽ വൈകി എത്തിയതിനു മഴയിൽ കുറ്റം ആരോപിക്കുക, ഇത് എന്താന്ന് ചോദിക്കും. ഇത് യുക്തീകരണമാണ്. ക്ലാസ്സിൽ നേരം വൈകിയിട്ടാണ് എത്തിയത്, അപ്പോൾ ടീച്ചർ ചോദിച്ചപ്പോൾ കുട്ടി എന്താ പറഞ്ഞത്? മഴയായിരുന്നു ടീച്ചറെ എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് ഈ യുക്തീകരണത്തെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. സോർ ഗ്രേപ്പ് ആൻഡ് സ്വീറ്റ് ലെമൺ. സോർ ഗ്രേപ്പ്, പുളിക്കും നാരങ്ങ. സ്വീറ്റ് ലെമൺ, പുളിക്കും മുന്തിരി. സ്വീറ്റ് ലെമൺ, മധുരിക്കുന്ന നാരങ്ങ. നോക്കാം നമുക്കിത് എങ്ങനെയാണെന്ന്. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ലക്ഷ്യം നേടാൻ സാധിക്കാതെ വരുമ്പോൾ ഒടുവിൽ ഒരാൾ പറയുന്നു, അയാൾക്ക് അത് ആവശ്യമില്ല. നിരാശയോട് അയാൾ പൊരുത്തപ്പെടുന്നത് അതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ്. മുന്തിരിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നപ്പോഴാണല്ലോ ഒടുവിൽ കുറുക്കൻ പറഞ്ഞത് അത് പുളിക്കുന്ന മുന്തിരിയാണെന്ന്. തൻ്റെ നേട്ടത്തിലോ ഇപ്പോഴുള്ള അവസ്ഥയിലോ തൃപ്തരാകാതെ വരുമ്പോൾ ഒരാൾ സ്വീകരിക്കുന്ന പ്രതിരോധ ക്രിയാതന്ത്രമാണ് ഇത്. ഇനി നോക്കൂ, മധുര നാരങ്ങ എന്ന പദം കൊണ്ട് എന്താ വിക്ഷേപിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഐ എ എസ് പരീക്ഷ പല പ്രാവശ്യം എഴുതി വിജയം കാണാതെ വന്ന ഒരു ക്ലർക്ക് സ്വയം പ്രതിരോധിച്ചുകൊണ്ട് പറയുകയാണ്, ക്ലർക്കിൻ്റെ ജോലി തന്നെയാണ് നല്ലത്. പല പ്രാവശ്യം ഡിഗ്രി പരീക്ഷ എഴുതി തോറ്റ ഒരാളുടെ വാദമാണ്, ഇക്കാലത്ത് ഡിഗ്രി കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഉയർന്ന ലക്ഷ്യം നേടാനാവാതെ വരുമ്പോൾ മാത്രം നിലവിലുള്ള അവസ്ഥയിൽ തൃപ്തി അടയുന്ന ഈ ക്രിയാതന്ത്രമാണ് മധുര നാരങ്ങ എന്ന സങ്കല്പത്തിന് ആധാരം. നാരങ്ങ പുളിയുള്ളതാണെന്ന് നമുക്കറിയാം, പക്ഷേ ഇപ്പോൾ കയ്യിലുള്ള നാരങ്ങ മധുരിക്കുന്നതാണെന്ന് പറഞ്ഞ് സ്വയം പ്രതിരോധം തീർക്കുന്നതാണ് മധുര നാരങ്ങ കൊണ്ട് ശരിക്ക് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യുക്തീകരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി യുക്തീകരണത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ശ്രദ്ധിച്ചു വെച്ചോ. പരാജയം ഉണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നത് എന്ത്? പരാജയം ഉണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നത് എന്ത്? ഇതാണ് യുക്തീകരണം. ഇനി ഒരു ഉദാഹരണം കൂടെ നോക്കൂ. ധനികനായ ഒരു സുഹൃത്തിൻ്റെ പണം മോഷ്ടിച്ചതിന് ശേഷം അതിന് ന്യായീകരണമായി അവൻ ധനികനല്ലേ, അവൻ ഇതൊരു നഷ്ടമൊന്നുമല്ല, ഇങ്ങനെ പറഞ്ഞ് ചെയ്ത കുറ്റം തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കാനുള്ള ശ്രമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊരാളുടെ യുക്തീകരണമാണ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്സ് നിങ്ങൾ അവിടെ ഓർത്തു വെക്കണം യുക്തീകരണത്തിന്. ഇനി നമുക്ക് അടുത്ത ഒന്നിലേക്ക് പോകാം, പ്രക്ഷേപണം. പ്രക്ഷേപണം എന്താ നോക്കാം. ഒരു വ്യക്തി
അയാളുടെ ചിന്തയും വികാരവും ആശയവും മറ്റൊരാളിലേക്ക് സംക്രമിപ്പിക്കുന്നു. ഇതാണ് പ്രക്ഷേപണം. പരീക്ഷയിൽ തോറ്റ കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞത് ഞാൻ മാത്രമല്ല കുറേ കുട്ടികൾ തോറ്റു എന്നാണ്. ഒരു മോഷ്ടാവ് തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിച്ച് പറയുന്നത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും എല്ലാവരും കക്കുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതിനൊരു ചോദ്യം നമുക്ക് നോക്കാം. സ്വന്തം പോരായ്മകൾ മറികടക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നത് എന്താണ് പ്രക്ഷേപണം. സ്വന്തം പോരായ്മകൾ മറികടക്കാൻ മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിപ്പിക്കുന്നത് പ്രക്ഷേപണമാണ്. ഇതിൽ നിന്നും സബായിട്ട് ഇതിൽ നിന്നും ചെറിയൊരു രൂപത്തിൽ ഉടലെടുക്കുന്ന മറ്റൊന്നാണ് താദാത്മ്യീകരണം എന്ന് പറയുന്നത്. എന്താണ് താദാത്മ്യം പ്രാപിക്കുക എന്നുള്ളതും കൂടെ നമുക്ക് ഇതിൻ്റെ ഈ പ്രക്ഷേപണത്തിൻ്റെ കൂടെ തന്നെ ഒന്ന് നോക്കാം. ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ എന്താ പറയുക പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതാണ് ഡാഷ്. ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതാണ് എന്ത് താദാത്മീകരണം, താദാത്മ്യം പ്രാപിക്കുന്നത്. ഇതിന് ഉദാഹരണം എന്താണെന്ന് നോക്കി. കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരവുമായി സിനിമാ താരവുമായിട്ട് താദാത്മ്യം പ്രാപിക്കുകയും അവർക്കുണ്ടാവുന്ന ഓരോ വിജയവും സ്വന്തം വിജയമായി കണ്ട് സംതൃപ്തി നേടുകയും ചെയ്യുന്നു. ഇവിടെ കുട്ടി ഉപയോഗിച്ച പ്രതിരോധ തന്ത്രം എന്താണ്? കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളുടെയോ സിനിമാ താരവുമായിട്ടോ താദാത്മ്യം പ്രാപിക്കുകയും അവർക്കുണ്ടാകുന്ന ഓരോ വിജയവും സ്വന്തം വിജയമായി കണ്ട് സംതൃപ്തി നേടുകയും ചെയ്യുന്നത് എന്താണ്? ഇതാണ് താദാത്മ്യം പ്രാപിക്കുക, താദാത്മ്യീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ദമനം എന്ന് പറയുന്നത്, റിപ്രഷൻ. എന്താണ് ദമനം നമുക്ക് നോക്കാം. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് വേദന ഉളവാക്കുന്നതോ അതുപോലെ അസുഖകരമോ ആയ മുൻ അനുഭവങ്ങളെയും അതുപോലെ അവയെക്കുറിച്ചുള്ള ഓർമ്മകളെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ബോധമനസ്സിനെ താളം തെറ്റാതെ പിടിച്ചു നിർത്തുന്ന ഒരു മാനസിക പ്രക്രിയയാണ് ദമനം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അപകടത്തിൽപ്പെട്ട് അച്ഛനമ്മമാർ മരണപ്പെട്ടതും തുടർന്നുണ്ടായ പ്രയാസങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. പക്ഷേ അവൻ അതെല്ലാം പിന്നിലേക്ക് തള്ളി മാറ്റി പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഉയർന്ന മാർക്ക് നേടി പാസ്സായി. കുട്ടിക്കാലത്ത് ദാരിദ്ര്യം നിറഞ്ഞ ഗൃഹാന്തരീക്ഷത്തിൽ നിന്നും പോരാടി ജയിച്ച മറ്റൊരു വിദ്യാർത്ഥിയെയും അവലംബിച്ച മാർഗം എന്താണ്? ഇവിടെയൊക്കെ എന്താണ്? ദമനമാണ്. ഒന്നും കൂടെ, വേദന ഉളവാക്കുന്നതോ അതുപോലെ അസുഖകരമോ ആയ മുൻ അനുഭവങ്ങളെയും അവയെക്കുറിച്ചുള്ള ഓർമ്മകളെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ബോധമനസ്സിനെ താളം തെറ്റാതെ പിടിച്ചു നിർത്തുന്ന ഒരു മാനസിക പ്രക്രിയയാണെന്ത് ദമനം, റിപ്രഷൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അപകടത്തിൽപ്പെട്ട് അച്ഛനമ്മമാർ മരണപ്പെട്ടതും തുടർന്നുണ്ടായ പ്രയാസങ്ങളും അതുപോലെ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. പക്ഷേ അവൻ അതെല്ലാം പിന്നിലേക്ക് തള്ളി മാറ്റി പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഉയർന്ന മാർക്ക് നേടി പാസ്സായി. കുട്ടിക്കാലത്തെ ദാരിദ്ര്യം നിറഞ്ഞ ഗൃഹാന്തരീക്ഷത്തിൽ നിന്നും പോരാടി ജയിച്ച ഈ വിദ്യാർത്ഥി ഇവിടെ അവലംബിച്ച മാർഗം എന്താണ്? ദമനമാണ്. ഇത് വേറെ കുട്ടികളുടെതാണെങ്കിലും ഇവിടെ ദമനം എന്ന് പറയാം. ഇനി ദമനത്തിന് എന്താണ് നമുക്ക് ചോദിക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഇങ്ങനെയാണ് ചോദ്യം വരിക. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ദമനം. ഒന്നും കൂടെ, വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ, ഇതാണ് ദമനം. ഇനി ഇതിൽ നിന്നും ഉയർന്നുണ്ടാവുന്ന ഒരു സംഗതിയാണ് അടിച്ചമർത്തൽ എന്ന് പറയുന്നത്. എന്താ നോക്കാം നമുക്ക്. വേദനാജനകമായ വസ്തുക്കളെ അല്ലെങ്കിൽ വസ്തുതകളെ മനസ്സിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും അബോധമണ്ഡലത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. അതായത് ബോധപൂർവം തള്ളിവിടുന്ന പ്രക്രിയ, ബോധമനസ്സിൽ നിന്നും അബോധ മനസ്സിലേക്ക് ബോധപൂർവം തള്ളിവിടുന്ന പ്രക്രിയയാണെന്ത് ദമനം. ഇനി ആ ദമനത്തിന് നേരത്തെ പറഞ്ഞ കാര്യം വെച്ച് നോക്കുക. അതായത് ബോധമനസ്സിനെ താളം തെറ്റാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രയാസമുള്ള കാര്യങ്ങൾ അബോധ മനസ്സിലേക്ക് തള്ളിവിടുക. അതുകൊണ്ടാണ് അച്ഛനമ്മമാർ മരിച്ചപ്പോൾ കുട്ടിയുടെ മനസ്സിൽ അതിങ്ങനെ അലയടിക്കണുണ്ടെങ്കിലും എന്താണ്, കുട്ടി ബോധമനസ്സിനെ അതിനെ അബോധത്തിലേക്ക് തള്ളിവിട്ട് ബോധമനസ്സിനെ അവിടെ പിടിച്ച് നിർത്തി കുട്ടി എന്താണ് നന്നായിട്ട് പഠിച്ച് പരീക്ഷയിൽ പാസ്സായി. അപ്പോൾ അതും ഇതും കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഇതിൽ നിന്നുണ്ടാവുന്ന എന്താണ് അടിച്ചമർത്തൽ. ദമനത്തിൽ നിന്നുണ്ടാവുന്നതാണ് അടിച്ചമർത്തൽ. അതായത്
ബോധമനസ്സിന്ന് ആ പ്രശ്നങ്ങളെ അബോധമനസ്സിലേക്ക് തള്ളിവിട്ട് അവിടെ പിടിച്ചു കെട്ടണാണ് എന്ത്, അതാണ് അടിച്ചമർത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിമേ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അടുത്ത ഇതാണ് ഉദാത്തീകരണം, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഉദാത്തീകരണം നോക്കുക. ഒരാൾ അയാൾക്കുണ്ടായ ദുരനുഭവങ്ങളെയും ന്യൂനതകളെയും മറികടക്കാൻ കൂടുതൽ നന്നായതും ക്രിയാത്മകമായതും സമൂഹത്തിന് ഗുണം ചെയ്യുന്നതുമായ എന്താ പറയുക, ഉദാത്ത കാര്യങ്ങൾ ചെയ്ത് സമായോജനം നേടുന്നതാണെന്ത്, ഉദാത്തീകരണം എന്ന് പറയുന്നത്. കുട്ടികളില്ലാത്ത അധ്യാപിക ദമ്പതിമാർ, അധ്യാപക അധ്യാപിക ദമ്പതിമാർ ദരിദ്രരായ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നു, അതുപോലെ വസ്ത്രങ്ങൾ നൽകുന്നു, പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, അതുപോലെ അപകടത്തിൽപ്പെട്ട് ചികിത്സ കിട്ടാതെ മരിച്ച തൻ്റെ കുട്ടിയുടെ ഓർമ്മയായി അച്ഛൻ തൻ്റെ വീടിനടുത്തുള്ള ഒരു അനാഥാലയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അനാഥബാലൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. ഇതൊക്കെയാണെന്ത്, ഇങ്ങനെയുള്ളൊരു സമായോജന തന്ത്രമാണെന്ത്, ഉദാത്തീകരണം സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരാൾ അയാൾക്കുണ്ടായ ദുരനുഭവങ്ങളുടെയും ന്യൂനതകളെയും മറികടക്കാൻ വേണ്ടി കൂടുതൽ നന്നായതും ക്രിയാത്മകവും സമൂഹത്തിന് ഗുണം ചെയ്യുന്നതുമായ ഉദാത്ത കാര്യങ്ങൾ ചെയ്ത് സമായോജനം നേടുന്നതാണെന്ത്, ഉദാത്തീകരണം. കുട്ടികളില്ലാത്ത അധ്യാപക ദമ്പതിമാർ ദരിദ്രരായ കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതും അതുപോലെ അപകടത്തിൽപ്പെട്ട് ചികിത്സ കിട്ടാതെ മരിച്ച തൻ്റെ കുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ തൻ്റെ വീടിനടുത്തുള്ള ഒരു അനാഥബാലൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. ഇതൊക്കെ ഏതുതരം സമായോജനത്തിന് ഉദാഹരണമാണ്, ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. നോക്കൂ, സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായിട്ട് കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രം അറിയപ്പെടുന്നത് ഉദാത്തീകരണം. ഒന്നും കൂടെ, സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രം അറിയപ്പെടുന്നത് ഏതാണ്, ഉദാത്തീകരണം. ഇനി ഉദാത്തീകരണത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗതിയാണ് അനുപൂരണം എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അനുപൂരണം. അതായത് ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മായ്ക്കാൻ ശ്രമിക്കുന്നത്, അതാണ് അനുപൂരണം. എങ്ങനെ, ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ, ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ, മറ്റൊരു സാഹചര്യത്തിലെ വിജയത്തിലൂടെ അത് മറിക്കാൻ, അത് മറികടക്കാൻ ശ്രമിക്കുന്നതാണെന്ത്, അനുപൂരണം. ഇനി ഇതിനൊരു ഉദാഹരണം നോക്കൂ. പരീക്ഷയിൽ തോറ്റ കുട്ടി തൻ്റെ കഴിവ് കലാപ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്നു. പരീക്ഷയിൽ തോറ്റ കുട്ടി തൻ്റെ കഴിവ് കലാപ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, അനുപൂരണം ഉണ്ടാവും, അതുപോലെ ഉദാത്തീകരണം ഉണ്ടാവും, യുക്തീകരണമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് എഴുതണം, അനുപൂരണം എഴുതണം. ഇതിന് സബായിട്ട് വരുന്നൊരു ചോദ്യമാണത്. ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മായ്ക്കാൻ ശ്രമിക്കുന്നതാണെന്ത്, അനുപൂരണം. പരീക്ഷയിൽ തോറ്റ കുട്ടി തൻ്റെ കഴിവ് കലാപ്രവൃത്തിയിലൂടെ, കലാപ്രവർത്തനത്തിലൂടെ നേടിയെടുക്കുന്നു, ഇതാണെന്ത്, അനുപൂരണം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി കോമൻസേഷന്, കോമൻസേഷൻ ഉണ്ടല്ലോ, അതായത് പ്രതിപൂരണം, അനുപൂരണം എന്നൊക്കെ പറയുന്നത്. ഈ അനുപൂരണത്തിന് തന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പ്രതിപൂരണം എന്ന പേരിൽ ചോദിക്കുന്നത്. കോമൻസേഷൻ ഏത് പേരിലും ചോദിക്കലുണ്ട്, പ്രതിപൂരണം എന്നുള്ള പേരിലും ചോദിക്കലുണ്ട്. അതെങ്ങനെ ചോദിക്കുക എന്നുള്ളത് നോക്കുക. ഒരു നിശ്ചിത മേഖലയിലുള്ള വീഴ്ചയെയോ ന്യൂനതയെയോ മറ്റൊരു മേഖലയിലെ നേട്ടവുമായി ഇണക്കി ചേർക്കുക. അതായത് SSLC തോറ്റ ഒരു വിദ്യാർത്ഥി അവകാശപ്പെടുന്നത് സ്കൂൾ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായി ധാരാളം ഗോൾ നേടിയെന്നാണ്, സ്കൂൾ യുവജനോത്സവത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി എന്നാണ്. അപ്പോൾ ആക്ച്വലി ഈ കുട്ടി എന്താണ്, പരീക്ഷയിൽ തോറ്റു. അനുപൂരണത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രതിപൂരണം. തെറ്റിക്കരുത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരലുണ്ട് കേട്ടോ. ഓക്കെ, SSLC പരീക്ഷയിൽ തോറ്റ കുട്ടി എന്താ പറഞ്ഞത്, സ്കൂൾ ടീമിൻ്റെ ക്യാപ്റ്റനായി ഞാൻ ധാരാളം ഗോൾ നേടി, അല്ലെങ്കിൽ ഞാൻ തോറ്റാൽ എന്താ കലോത്സവത്തിൽ ധാരാളം സമ്മാനം നേടി, ഇതാണ് അനുപൂർണം അല്ലെങ്കിൽ പ്രതിപൂർണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിപൂർണം ചോദിക്കുമ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രതിസ്ഥാപനം. പ്രതിസ്ഥാപനം വളരെ രസകരമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് അഹിതമായതോ സുഖകരമോ അല്ലാത്ത, സുഖകരമല്ലാത്തതോ ആയിട്ടുള്ള അനുഭവങ്ങളെ അല്ലെങ്കിൽ വികാരങ്ങളെ അതിൻ്റെ ഉറവിടം മാറ്റി സ്ഥാപിച്ച് രക്ഷപ്പെടുന്ന ഒരു തന്ത്രമാണെന്ത്, പ്രതിസ്ഥാപനം. എങ്ങനെ, സുഖകരമല്ലാത്ത അനുഭവങ്ങളെ വികാരങ്ങളെ അതിൻ്റെ ഉറവിടം മാറ്റി സ്ഥാപിച്ച് രക്ഷപ്പെടുന്ന ഒരു ക്രിയാതന്ത്രം അറിയപ്പെടുന്നത് പ്രതിസ്ഥാപനം. ഇനി ശരിക്കും ശ്രദ്ധിച്ചു, ഇതിൻ്റെ കോമഡി ശരിക്കും മനസ്സിലാക്കുക. ദേഷ്യം വന്ന ഭർത്താവ് ഭാര്യയോട് കലഹിക്കുന്നു. അപ്പോൾ ഭർത്താവ് ദേഷ്യം വന്നപ്പോൾ ഭാര്യയോട് കലഹിച്ചു, ഭാര്യ അതിൻ്റെ തുടർച്ച എന്നോണം മകനെ ശാസിച്ചു, അല്ലെ മകളെ വാക്ക് പറഞ്ഞു. മകനാകട്ടെ അവനാകെ കോപം വന്നിട്ട് കോപം തീർത്തത് സഹോദരിയോടാണ് അല്ലെ സഹോദരനോടാണ്.
ഓക്കെ. ഈ സഹോദരി ആവട്ടെ അതിൻ്റെ അരിശം തീർത്തത് പട്ടിയോടാണ് തീർത്തത്, വീട്ടിൽ കെട്ടിയിട്ട പട്ടിയോട്. ഗത്യന്തരമില്ലാതെ പട്ടി ആരോടാ തീർത്തത്? ആ വികാരം ശമിപ്പിച്ചത് പൂച്ചയെ കടിച്ചുകൊണ്ടാണ്. ഇവിടെ സംഭവിച്ചത് എന്താ നോക്കിയേ, ഒരാൾ പ്രതിരോധത്തിനായി സ്വീകരിച്ച മാർഗത്തിൻ്റെ ഉറവിടങ്ങൾ മാറി മാറി മറ്റേതോ ലക്ഷ്യത്തിൻ്റെ ബിന്ദുവിൽ എത്തിച്ചേർന്നു എന്നതാണ്. ഇങ്ങനെയുള്ളതാണ് എന്ത്, പ്രതിസ്ഥാപനം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ വായിക്കുവാറണോ, ഭാര്യ മകളെയോ മകനെയോ വായിക്കുവാറണോ, മകൻ മകളെയോ അല്ലെങ്കിൽ മകൾ മകനെയോ വായിക്കുവാറണോ? ഈ മകള് പട്ടിയെ എന്താ ഉപദ്രവിച്ചു, അപ്പോൾ ഈ പട്ടി എന്ത് ചെയ്തു, പൂച്ചയെ കടിച്ചു. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്താണ് സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രതിസ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ പ്രതിസ്ഥാപനം എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്താണ് നിഷേധം. നിഷേധം ഓക്കെ, നെഗറ്റീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിലവിലെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കുക എന്നാണ് ഈ വാക്കിനർത്ഥം. നിലവിലെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കുക. ഓക്കെ, കായിക പരിശീലനത്തിനുള്ള സമയം കഴിഞ്ഞു. അതായത് സ്കൂളിലൊക്കെ പി ടി സമയം ഉണ്ടാവും, പി ടി പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഈ പി ടി പീരീഡ് കഴിഞ്ഞാലും ചില കുട്ടികൾ അവിടെ തന്നെ കളിക്കും. ഓക്കെ, എങ്ങനെ, കായിക പരിശീലനത്തിനുള്ള സമയം കഴിഞ്ഞു, അനുവദിച്ച സമയം കഴിഞ്ഞു, ക്ലാസ്സിൽ തിരിച്ചെത്താത്ത ഒരു കുട്ടിയെ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വിളിക്കുകയാണെന്ന് വിചാരിക്കുക. അവനാകട്ടെ അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ കളി തുടരും. ഒരു മിനിറ്റ് സാറേ, അഞ്ച് മിനിറ്റ് സാറേ, ചിലപ്പോൾ ചെവി തന്നെ കൊടുക്കില്ല. ഇതിനാണ് എന്ത് പറയുക, നിഷേധം. നിലവിലെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കുക എന്നാണ് നിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും ഉദാഹരണമാണ്, നമ്മൾ പി ടിക്ക് കുട്ടികളെ വിടാണ്ട് ഓർത്താൽ മതി. കുട്ടികളെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വിളിച്ചാൽ അവസാനം ചൂരലും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാലൊക്കെ ഓടിക്കൂടി വരുള്ളൂ. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഇതാണെന്ത്, നിഷേധം. ഓക്കെ, അടുത്ത ഒരു സംഗതി എന്താ നോക്കൂ, റിഗ്രഷൻ, അതായത് പിന്തള്ളൽ എന്ന് പറയും. റിഗ്രഷൻ്റെ മറ്റൊരു പേരാണ് പിന്തള്ളൽ വിളിക്കുന്നത്. ഈ റിഗ്രഷനത്തിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് പശ്ചാത്ഗമനം. പശ്ചാത്ഗമനം, രണ്ടും തെറ്റിക്കരുത് കേട്ടോ. ഏത് വാക്കു വരാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം, പിന്തള്ളൽ അല്ലെങ്കിൽ പശ്ചാത്ഗമനം. അതായത് ആവശ്യപൂർത്തീകരണത്തിനായി ഒരു വ്യക്തി ചിലപ്പോൾ സ്വയം പിന്നോട്ട് വലിയുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ക്ലാസ്സിൽ എല്ലാവരെയും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ വീട്ടിൽ അച്ഛനമ്മമാർ കലയിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം ഒതുങ്ങിക്കൂടും. അതുവഴി സ്നേഹവും അനുകമ്പയും മറ്റു കുട്ടികൾ നൽകും. ഇപ്പോൾ ക്ലാസ്സിൽ എന്താ എല്ലാവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി എന്ത് ചെയ്യും, കളവ് പറയും, വീട്ടിൽ എന്നും പ്രശ്നമാണ്, എനിക്ക് ഭക്ഷണമൊന്നും കിട്ടില്ല. അപ്പോൾ അത് പറയുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് എന്ത് കൊടുക്കും, അവന് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർ അവനോടൊരു അനുകമ്പ തോന്നിയിട്ട് നൽകും. അപ്പോൾ ഈ അനുകമ്പ പിടിച്ച് പറ്റുന്നതാണെന്ത്, പിന്തള്ളൽ. ഇനി നോക്കൂ, മുതിർന്ന ഒരു കുട്ടി അച്ഛനമ്മമാരുടെ സ്നേഹം അതുപോലെ പരിപാലനം നേടാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികളുടെ സ്വഭാവം കാണിക്കുന്നു. ഇതാണെന്ത്, റിഗ്രഷൻ. മുതിർന്ന ഒരു കുട്ടി അച്ഛനമ്മമാരുടെ സ്നേഹവും എന്താ പറയുക പരിലാളനയും നേടാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികളുടെ സ്വഭാവം കാണിക്കുന്നു. ഇതെന്തിനു ഉദാഹരണമാണ്, പിന്തള്ളൽ, റിഗ്രഷൻ. റിഗ്രഷൻ്റെ മറ്റൊരു പേരാണ് പശ്ചാത്ഗമനത്തിന് ഉദാഹരണമാണിത്. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. നോക്കൂ, ഇത് നമുക്ക് ഒരു പരീക്ഷ ചോദ്യ രൂപത്തിലൊന്ന് പറഞ്ഞു നോക്കാം. ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നത് എന്ത്? ഇതാണ് പശ്ചാത്ഗമനം, റിഗ്രഷൻ അല്ലെങ്കിൽ പിന്തള്ളൽ. എങ്ങനെ, ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പശ്ചാത്ഗമനം, റിഗ്രഷൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുമ്പ് ലഭിച്ച സ്നേഹം ലഭിക്കാതെ വരുന്നു. അപ്പോൾ ഒരു കുട്ടി പുതുതായിട്ടുണ്ടാകുമ്പോൾ മുതിർന്നവന് സ്നേഹം കിട്ടാതെ വരുന്നു. അപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി എന്ത് ചെയ്യും, കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യും, അവരെങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നീ വലിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞാലും അവർ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് പശ്ചാത്ഗമനം, റിഗ്രഷൻ. ഇനി നോക്കൂ, ഇതിൽ നിന്ന് ഉടലെടുക്കുന്ന മറ്റൊരു സംഗതിയാണ് ആക്രമണം. ആക്രമണം, അഗ്രഷൻ എന്ന് പറയുന്നത് തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതാണെന്ത്, ആക്രമണം. അതായത് ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, മോഹഭംഗമാണ് ആക്രമണം എന്ന തന്ത്രത്തിൻ്റെ പ്രധാന കാരണം. മോഹഭംഗം ഉണ്ടാവുക, എന്തെങ്കിലും നേടാൻ നിൽക്കുമ്പോൾ അതിനെന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുമ്പോഴാണ് നമ്മുടെ മണിച്ചിത്രതായിൽ വിടമാട്ടെ ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അതാണ് ആക്രമണം. ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നോക്കൂ, എൽ പി യു പി പരീക്ഷയ്ക്ക് 2016 ആവർത്തിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഉദാത്തീകരണമാണ് ചോദിച്ചത്. ഈ ചോദ്യം എങ്ങനെ വന്നത്, കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു, ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായിട്ടാണ് പരിഗണിക്കുന്നത്? ക്ലിയർ ആയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതിലെ ഉദാത്തീകരണം, സബ്ലിമേഷൻ. ക്ലിയർ ആണല്ലോ അല്ലേ.
അടുത്ത ചോദ്യം വന്ന് നോക്കൂ, ഉദാത്തീകരണം തന്നെ അത് 2016 എസ് ടിക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. 2016 യു പി സ്കൂൾ ജനറൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഉദാത്തീകരണം സപ്ലിമേഷൻ തന്നെ ചോദിച്ചു നോക്കൂ. ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ള പൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരിൽ വൃത്തികേടാക്കിയില്ല. മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമയോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗിച്ചത്? ഉദാത്തീകരണം. ക്ലാസ് ചുമര് ആകെ വരച്ച് കുത്തി വരച്ച് വൃത്തിയാക്കിയ കുട്ടികളോട് എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ എന്തായാലും വെള്ള പൂശിക്കാണ്ട് വൃത്തിയാക്കി നടത്തണം എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികൾ വേറെ കുട്ടികൾ വരക്കണ കണ്ടാലും ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഇതിനെ എതിർക്കുന്നു. മനസ്സിലായല്ലോ, ഉദാത്തീകരണത്തിന് അധ്യാപികയുടെ ഉപയോഗിച്ച തന്ത്രമാണ് ചോദിച്ചത്, അതാണ് ഉദാത്തീകരണം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ചോദ്യം നോക്കൂ. യു പി എസ് സിക്ക് വന്നത് ദമനത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഫ്രോയിഡിൻ്റെ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കു പിഴവുകൾക്കും കാരണമെന്താണ്? ദമനം. ഫ്രോയിഡിൻ്റെ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കു പിഴവിനും കാരണമെന്താണ്? റിപ്രഷനാണ്, ദമനമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം വന്ന് നോക്കൂ. 2016 യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എസ് ടി പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം നോക്കൂ. സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണ്? എന്നിട്ട് 4 ഓപ്ഷൻ തന്നു. പീഡനാനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുക, സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മനോഭാവം കാണിക്കുക, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതി. ഇതിലേതാ ആൻസർ? ഇവിടെ ചോദിച്ചത് എന്താണ്? സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചത്. 4 ഓപ്ഷൻ തന്നു. പീഡനാനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുക, സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മനോഭാവം കാണിക്കുക, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതി. അപ്പോൾ കിട്ടാത്ത മുന്തിരി എന്താണ് നമുക്കറിയാം? യുക്തീകരണമാണ്. ഓക്കെ, അബോധ മനസ്സിലേക്ക് നമ്മൾ തള്ളിവിടുക എന്ന് പറഞ്ഞ എന്താണ് അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നത്? അതിന് നമ്മൾ ദമനം എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി നോക്കൂ, ഇവിടെ പ്രക്ഷേപണമാണ് നമ്മളടുത്ത് ചോദിച്ചത്. ഏതാ ചോദിച്ചത്? പ്രക്ഷേപണമാണ് ചോദിച്ചത്. മറ്റൊരാളിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ എന്താണ്? സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക, ഇതാണ് ഇതിനകത്ത് ആൻസറായിട്ട് വന്നത്. ഓക്കെ, കേട്ടോ, രണ്ട് കാര്യങ്ങൾ കൂടെ പറയുന്നു. ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ഇണങ്ങിച്ചേരാത്തതാണ് ഡാഷ്, അതാണ് അപസമായോജനം. ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ഇണങ്ങിച്ചേരുന്നതാണ് ഡാഷ്, അത് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, സമായോജനം. അടുത്തൊരു ചോദ്യം നോക്കൂ. വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് അപസമായോജനം. വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് അപസമായോജനം. വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് ശരിയായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് സമായോജനം. ഒരു വ്യക്തിയിൽ അപസമായോജനം ഉണ്ടാവുന്ന കാരണങ്ങൾ എത്രയാണ്? രണ്ട് കാരണങ്ങളാണ് അപസമായോജനം ഉണ്ടാവുന്നത്. ഒന്ന് ഫ്രസ്ട്രാക്ഷൻ എന്ന് പറയും, രണ്ടാമത് കോൺഫ്ലിക്റ്റ് എന്ന് പറയും, മാനസിക സംഘർഷം. ഒന്ന് മോഹഭംഗം, മറ്റൊന്ന് മാനസിക സംഘർഷം. ഫ്രസ്ട്രാക്ഷനും കോൺഫ്ലിക്റ്റുമാണ് അപസമായോജനത്തിൻ്റെ രണ്ട് കാരണങ്ങൾ. അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഒന്നും കൂടെ ശരിക്കും കേട്ട് നോക്കുക. എനിവേ, താങ്ക് യു. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ക്ലാസ്സുകൾ സൈക്കോളജിയുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റും. താങ്ക് യു.